നവരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ വികസിത ഭാരത് 2047 തുടക്കമായി. രാജധാനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ ബിജു രമേശ് നാളെ ഔദ്യോഗികമായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. തുടർന്ന് ടാറ്റ LXCയുടെ വൈസ് പ്രസിഡന്റായ KP ശ്രീകുമാർ വികസിത ഭാരത് 2047 എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ നിന്നും ഭാരത സർക്കാരിന്റെ പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു കോളേജാണ് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. 2047 പരിവർത്തനാത്മകമായ മാറ്റങ്ങളിലേക്ക് എന്ന ലക്ഷ്യത്തോടെ വികസനം ലക്ഷ്യമാക്കുന്നതാണ് ഈ പ്രോഗ്രാം. ഇതിലൂടെ വിദ്യാഭ്യാസ മന്ത്രാലയം സെമിനാറുകളുടെ ഒരു പരമ്പര ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുത്ത ക്യാമ്പസുകളിൽ പ്രശസ്തരായ വിദഗ്ധർ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനുതകുന്ന കാര്യങ്ങളെക്കുറിച്ച് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അവരുമായി സംവേദിക്കുകയും ചെയ്യുമെന്ന് ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ കൂട്ടിച്ചേർത്തു. രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് 2047 എന്ന പ്രോഗ്രാമിലേക്ക് ഒരു ക്ഷണമുണ്ടായി. അതനുസരിച്ച് നമുക്ക് തന്നെ എൻ്റെ എക്സ്പെർട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു അവസരവും തന്നു. ഈ December 30 മുന്നേ ഈ പ്രോഗ്രാം നടത്തണമെന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ AICT വഴി അറിയിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരം ടാറ്റ LXC എന്ന് പറഞ്ഞ അവരുടെ IT കമ്പനിയുടെ വൈസ് പ്രസിഡൻറ്റുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം ഈ പ്രോഗ്രാമിൽ വന്ന് ഒരു റിസോഴ്സ് പേഴ്സണായി അല്ലെങ്കിൽ നമ്മുടെ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് ഫോർ 2047 എന്ന വിഷയത്തെ ആസ്പദമാക്കി സയൻസും ടെക്നോളജിയും നമ്മളുടെ വികസനത്തിന് എത്രമാത്രം ഉപകരിക്കും അല്ലെ ഉപകരിക്കാം അല്ലെ 2047 ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു പ്രസൻറ്റേഷൻ തരാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ നമ്മൾ ലൈവ് സ്ട്രീമിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കൊടുക്കണം. അത് AICTയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസും ഈ സ്ട്രീമിങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഓർഗനൈസ് ചെയ്യുന്നത്. അതിനുള്ള അവസരം രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിന് ലഭ്യമായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പ്രോഗ്രാം നമുക്കിവിടെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത് ഈ ആസ്പയർ 2023 എന്നുള്ള സ്കൂൾ കുട്ടികൾ നമ്മളുടെ ക്യാമ്പസിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പ്രോഗ്രാം നമുക്ക് നാളെ ഇവിടെ നടത്താൻ പറ്റുന്നത്. വികസിത് ഭാരത് 2047 എന്നുള്ളത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 100 വർഷം തികയുന്ന ഒരു വർഷം. ഇതിന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഗോൾഡൻ ഏജ് എന്നാണ്. അന്നേരം ഈ ഗോൾഡൻ ഏജിൽ 100 വർഷമാകുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു വികസിത രാജ്യമാകണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. സോ ഈ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് വികസിത് ഭാരത് എന്നുള്ളത്. ഈ വികസിത് ഭാരതിന് മുന്നോടിയായിട്ട് തന്നെ അമൃത് കാൽ വർഷ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി അർത്ഥമാക്കുന്നത് 2047 ഇന്ത്യ വികസിക്കുമ്പോൾ ആ വികസനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഘടകങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. അന്നേരം അത് വിവിധ മേഖലകളിലുള്ള പുരോഗതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിവിധ മേഖലകളിലുള്ള പുരോഗതി എല്ലാ സംസ്ഥാനത്തും വ്യത്യസ്തമായാണ് നടത്തപ്പെടേണ്ടത്. അന്നേരം അതിനകത്ത് ആ സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ ഒപ്പീനിയനും കൂടെ അവരുടെ അഭിപ്രായവും കൂടെ ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ അതിനെയും കൂടെ ക്രോഡീകരിച്ചാണ് ഇത് നടത്തപ്പെടുന്നത്. അന്നേരം അതുകൊണ്ട് അതൊരു അമൃത് കാൽ വർഷ് എന്നാണ് ആദ്യം ഇതിനെ തുടക്കമിട്ടത്. അന്നേരം ഈ വികസിത് ഭാരത് എന്ന് പറയുന്ന കൺസെപ്റ്റ് December 11, 2023 അത് തുടക്കം സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായി ഉള്ള ഒരു കോളേജാണ് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഈ സ്കീമിൽ. ഇതിനകത്ത് ഷെയർ യുവർ ഐഡിയാസ് എന്നൊരു കൺസെപ്റ്റ്. എന്താണ് ഈ ഷെയർ യുവർ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ, ഓരോ സ്റ്റേറ്റിലും നിലനിൽക്കുന്ന പുരോഗതി വ്യത്യസ്തമാണ്. എക്സാമ്പിളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കേരളത്തിലെ
ഒരു വില്ലേജിൻ്റെ അതേ രൂപത്തിലുള്ളതല്ല തമിഴ്നാട്ടിലെ ഒരു വില്ലേജ്. അന്നേരം 5,55,000 വില്ലേജുകൾ ഇന്ത്യയിലുണ്ടെങ്കിലും എല്ലാ വില്ലേജുകളുടെയും ഡെവലപ്മെൻ്റ് ഒരേ നാണയത്തിൽ നടത്തുക എന്നുള്ളത് അസാധ്യകരമായൊരു പാടാണ്, അസാധ്യകരമാണ്. അന്നേരം ഇതെങ്ങനെ നടത്തണം എന്നുള്ളതിനൊരു യൂണിഫോം പാറ്റേണിൽ ഒരു വികസനം കൊണ്ടുവരാൻ പാടാണ്. അങ്ങനെ വികസനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെല്ലായിടത്തും ഒരുപോലെ ആപ്ലിക്കബിൾ ആവാത്തതുമില്ല. അതുകൊണ്ട് ഓരോ എഡ്യൂക്കേഷണൽ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും വിദഗ്ധരായ ആൾക്കാർ വന്ന് വികസനത്തിൻ്റെ പാതയെക്കുറിച്ച് സംസാരിക്കുമ്പം അവിടെയുള്ള അധ്യാപകർക്കും കുട്ടികൾക്കും ആ നാട്ടിലെ വികസനം എങ്ങനെ വേണം എന്ന് പറയാനുള്ള ഒരു അവസരവും കൂടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അന്നേരം അതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ ഭാരതത്തിൻ്റെ ഈ വികസിത സ്വപ്നം മുന്നോട്ട് പോകുന്നത്. അന്നേരം ഇതിനകത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ആശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് പുതിയ വികസിത് ഭാരത് എന്ന് പറയുന്ന 2047 രൂപകൽപ്പന ചെയ്യുന്നത്. അന്നേരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് ഈ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിങ്ങിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്തെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ബുക്കുകളിൽ നിന്നും അപ്പുറത്തായിട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലൂടെ അതിനകത്തുള്ള അവബോധം ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അന്നേരം കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൊരവസരവും ഭാരതം 2047 വികസിതമാകും അല്ലെങ്കിൽ വികസനത്തിൻ്റെ പാതയിൽ എത്തിച്ചേരും എന്നുള്ളൊരാശയവും ഈ യങ്ങർ ജനറേഷനിലും ഈ അധ്യാപക സമൂഹത്തിൽ എത്തിക്കാനും അവരുടെ ആശയങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളാനും കഴിയും. അന്നേരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് എഡ്യൂക്കേഷണൽ അപ്ഡേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അന്നേരം ഇത് എഡ്യൂക്കേഷണൽ അപ്ഡേഷൻ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഈ സമൂഹത്തെ വികസന പാതയിലേക്കുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിനുള്ള അവസരം അവരുടെ ഗവേഷണങ്ങളും അവരുടെ ഐഡിയാസും ഒക്കെ അതിനകത്ത് ഷെയർ ചെയ്യാനും. അന്നേരം അങ്ങനെ ഒരു ഉദ്യമമാണ് നടക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സെമിനാർ എന്ന് പറയുന്നത് നാളെ നടക്കുകയാണ്. ഇപ്പോൾ ഈ വികസിത് ഭാരത് 2047 ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മുടെ കേരളത്തിൽ നിന്ന് സെലക്റ്റഡ് ആയ ഒരേ ഒരു കോളേജ് നമ്മുടെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസിനായിരുന്നാലും സ്റ്റുഡൻസിനായിരുന്നാലും ക്ലാസ്സുകൾ നയിക്കാൻ വരുന്നത് പ്രഗത്ഭരായ അധ്യാപകർ തന്നെയായിരിക്കും. NITs നിന്നും IITs നിന്നും ഈവൻ IASD എന്നുമുള്ള പ്രഗത്ഭരായ അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ നയിക്കാനായിട്ട് എത്തുക. അപ്പോൾ അതിലൂടെ നമ്മുടെ ക്യാമ്പസിലെ ഫാക്കൽറ്റീസിനായിരുന്നാലും സ്റ്റുഡൻസിനായിരുന്നാലും അതിൻ്റേതായ ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടും. ഇപ്പോൾ നമുക്ക് AACT സ്പോൺസേർഡ് ഒരു ഐഡിയ ലാബ് ഉണ്ട്. അപ്പോൾ അത് ത്രൂ കുട്ടികൾക്ക് കിട്ടുന്ന നോളജ്, ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഇന്നൊവേഷൻസിനെ കുറിച്ച് കുട്ടികൾക്ക് വരുന്ന നോളജ് അവർക്ക് ഈവൻ നമ്മുടെ ഐഡിയ ലാബിൻ്റെ സപ്പോർട്ട് കൂടി ഈവൻ പ്രോഡക്ട്സ് ആക്കി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സുരേഷ് ബാബു, പ്രൊഫസർ അഞ്ജു, പ്രൊഫസർ രതീഷ്, ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങിൽ. World Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. World Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.